ഫിലിപ്പിയ ലേഖനം മൂന്നാം അധ്യായം അതിന്റെ ഇരുപത്തി ഒന്നാം വാക്യം അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അപ്പോസ്തലനായ പൗലോസിനാൽ എഴുതപ്പെട്ട അനുഗ്രഹീതമായ ഒരു ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം. അവൻ ഫിലിപ്പിയ ലേഖനം പഠിക്കുകയാണെങ്കിൽ കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കുന്നതോ നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് ഫിലിപ്പിയ ലേഖനം എഴുതി വരുന്നുണ്ട്. ആമേൻ. എനിക്ക് വളരെ പേഴ്സണലി ഇഷ്ടമുള്ളൊരു ലേഖന ഭാഗം കൂടിയാണത്. ഇപ്പോൾ ഇന്ന് 21-ാം വാക്യം മൂന്നാം അധ്യായത്തിന്റെ 21-ാം വാക്യം എന്താ പറയുന്നത്? അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട്. അതുകൊണ്ട് ആമീൻ ആദ്യ വാക്യത്തിലെ അല്ലെങ്കിൽ ആ 21-ാമത്തെ വാക്യത്തിന്റെ തുടക്ക സെന്റൻസിലെ തന്നെ ആമീൻ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്ന കാര്യം എന്താന്ന് വെച്ചാല് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ കീഴ്പ്പെടുത്തുവാൻ, യേശുവിനെ വിശ്വസിക്കുന്നവനെ കീഴ്പ്പെടുത്തുവാൻ ലോകത്തിലെ യാതൊരുവിധ ശക്തികൾക്കും കഴിയത്തില്ല. കാരണം അവ സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന ഒരു ദൈവശക്തി, ഒരു വ്യാപാര ശക്തി നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നുണ്ട്. ശ്രദ്ധിക്കണമേ, വചനം ഇങ്ങനെ പറയുന്നത്. എന്താ പറയുന്നത്? അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തിയുടെ ശക്തി കൊണ്ട് അങ്ങനെ വചനം എഴുതി. അപ്പൊ സകലവും ആമേൻ യേശുവിന്റെ കാൽക്കീഴിലാക്കാൻ തക്ക ശക്തിയുള്ള ഒരു വ്യാപാര ശക്തി ആമേൻ യേശുവിന്റെ കൂടെ ഉണ്ട്. ആ ശക്തി നിന്റെ ജീവിതത്തിലും യേശുവിനെ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും വലിയ അത്ഭുതങ്ങൾ കൈമാറും. ഇന്ന് രാത്രി കാലം ദൈവം നിങ്ങളെ നോക്കി പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ കീഴ്പ്പെടുത്തുവാനോ നിങ്ങളെ ഒതുക്കുവാനോ നിങ്ങളെ ചവിട്ടി താഴ്ത്തുവാനോ നിങ്ങളെ ചതച്ചരയ്ക്കുവാനോ നോക്കുന്ന എല്ലാ പ്രതികൂല പ്രയാസ സാഹചര്യങ്ങളെ നോക്കി പറയുക, നിന്നെ എന്നെ വാഴുവാൻ നിനക്ക് അധികാരം ദൈവം തന്നിട്ടില്ല, പകരം എനിക്ക് നിന്റെ മേൽ വാഴുവാൻ ദൈവം അധികാരം തന്നിരിക്കുന്നു, ആ ഒരു വ്യാപാര ശക്തി എന്റെ മേൽ വ്യാപരിക്കുന്നു എന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടെ ഇന്ന് ആമേശ്വത്രം നമുക്ക് നിൽക്കാം. ശ്രദ്ധിക്കണമേ, ഇവിടെ വചനം നിന്നെ നോക്കി പറയുന്നു, നിന്റെ മേൽ വളരെ ശക്തിയേറിയ ഒരു വ്യാപാര ശക്തി വെളിപ്പെടുന്നുണ്ട്. അതിന്റെ ഗുണം ഇവിടെ പറയുന്നു, സകല അന്ധകാര മണ്ഡലങ്ങളെയും ഈ ഭൂമിയുടെ പ്രതലത്തിന് മുകളിൽ മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണാവുന്നതും മനുഷ്യന്റെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്തതുമായ സകല ശക്തികളെയും ആയുധവർഗം വെപ്പിക്കുവാൻ കീഴടക്കുവാൻ തക്ക ഒരു ശക്തി ദൈവം നിന്റെ മേൽ അയച്ചിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളെ നോക്കി പറയുന്നു, നിങ്ങളുടെ ശരീരത്തിലെ രോഗങ്ങളെയും നിങ്ങളുടെ ശരീരത്തിലെ ബുദ്ധിമുട്ടുകളെയും നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെയും നിങ്ങളെ ഓരോരുത്തരുടെ ജീവിതത്തിലെ ആമേൻ കരച്ചിലിന്റെ അവസ്ഥകളെയും നോക്കി ഇന്ന് ആമേൻ ഉറപ്പോടെ പറയുവാൻ കഴിയുമോ, നിന്നെ വാഴുവാൻ നിന്നെ ചവിട്ടി നിൽക്കുവാൻ ദൈവം എന്റെ മേൽ ഒരു അധികാരം വന്നിരിക്കുന്നുവെന്ന് ഉറപ്പോടെ പറയുവാൻ കഴിയുന്നവർ എത്ര പേരുടെ ഹാലലിയ പറഞ്ഞാൽ. ശ്രദ്ധിക്കണമേ, വചനം നിങ്ങളെ നോക്കി പറയുന്നു, നിങ്ങളുടെ മേലൊരു അഭിഷേകം വ്യാപരിക്കുന്നുണ്ട്. അതെന്താ? അത് മറ്റുള്ളതിനെ, നിന്നെ കീഴ്പ്പെടുത്താൻ നോക്കുന്നതിനെ പോലും കീഴ്പ്പെടുത്തുന്ന ഒരു ദൈവശക്തി. ശ്രദ്ധിക്കണമേ, ആമേൻ. കാട്ടിലെ സിംഹത്തെ നമുക്ക് കാണുവാൻ കഴിയും. എന്താ സിംഹത്തിന്റെ പ്രത്യേകത? സിംഹത്തെ രാജാവെന്ന് വിളിക്കുവാൻ എന്താണ് അതിന് ക്വാളിറ്റി? ആമേൻ. ചീറ്റപ്പുലിയുടെ അത്രയും ഓട്ടമില്ലതിന്, ആനയുടെ അത്രയും ബലമില്ലതിന്, എന്നാലും ആമേൻ കാട്ടിലെ മൃഗങ്ങൾ സിംഹങ്ങളെ കാണുമ്പോൾ അവന്റെ ഗർജനം കേൾക്കുമ്പോൾ ഓടി ഒളിക്കുന്നതിന്റെ കാര്യം അവന്റെ സ്വഭാവമാണ്. അവൻ ഒരിക്കലും മറഞ്ഞിരുന്ന് ആക്രമിക്കത്തില്ല, അവൻ ഒരിക്കലും മറഞ്ഞിരുന്ന് ആക്രമിക്കത്തില്ല, അവൻ മുമ്പോട്ട് ചാടി അവന്റെ അവൻ എത്ര വലിയ ശത്രുവാണോ അവന്റെ മുമ്പിൽ ഇരിക്കുന്നത് അതിനെ കീഴ്പ്പെടുത്തുവാൻ, അതിന്റെ നോട്ടം കൊണ്ട് അതിന്റെ ശബ്ദം കൊണ്ട് കീഴ്പ്പെടുത്തുവാൻ ദൈവം അധികാരം കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ നിന്റെ നോട്ടം കൊണ്ടും നിന്റെ സ്പർശനം കൊണ്ടും നിന്റെ ആമേൻ സ്വതന്ത്ര വായിലെ വാക്കുകൾ കൊണ്ടും അന്ധകാര മണ്ഡലങ്ങളെയും പൈശാചിക പോരുകളെയും നിന്റെ പരിഹസിക്കുന്നവരുടെ നാവിനെയും ആമേൻ നിന്റെ നേരെ കൈയോകുന്നവരുടെ കൈകളെയും നിന്റെ ജീവിതത്തിൽ കൈകടത്തുന്നവരുടെ കൈകളെയും നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെയും നിന്റെ ശരീരത്തിലെ രോഗങ്ങളെയും വരെ തകർത്ത് തടുത്തു നിൽക്കുവാൻ അതിനെ കീഴ്പ്പെടുത്തുവാൻ ദൈവം നിനക്ക് അധികാരം വന്നിരിക്കുന്നു. സ്തോത്രം.
അതുകൊണ്ട് വചനം പറയുന്നത് നിന്റെ മേലൊരു വ്യാപാര ശക്തിയുണ്ട്. ഇന്ന് രാത്രിക്കാലം അതിനെ തിരിച്ചറിയുന്ന ദൈവമക്കളോട് നോക്കി അമ്മ ഞാൻ വ്യക്തമായ ഒരു കാര്യം പറയട്ടെ, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈദ്യനെ നിന്റെ മേലെ വ്യാപാര ശക്തി. അമ്മ നീ ഒത്തിരി നാൾ പ്രാർത്ഥിക്കുന്നു, എനിക്ക് രോഗമുണ്ട്, എനിക്ക് പ്രയാസമുണ്ട്. ഇന്ന് രാത്രിക്കാലം ദൈവം നിന്നെ നോക്കി പറയുന്ന ഒരു കാര്യമുണ്ട്, അതിനെ കീഴ്പ്പെടുത്തുവാൻ, അതിനെ തളർത്തിയിടുവാൻ, അതിനെ ചവിട്ടി മെതിക്കുവാനുള്ള ഒരു അധികാരം നിന്റെ മേൽ ദൈവം ഇട്ടിരിക്കുന്നു. അതുകൊണ്ട് അവനെ പറഞ്ഞ വാഴ്ചയുടെ അമ്മയിലൊരു അധികാരം ദൈവം നിന്റെ മേലേക്ക് തന്നിരിക്കുന്നു. സ്തോത്രം. വാഴുവാൻ ദൈവം നിനക്ക് കൃപ തന്നിരിക്കുന്നു. സ്തോത്രം. വചനം ഇങ്ങനെ പറയുന്നു, അവനെ പേസി ലേഖനം 1:21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിന് കൊടുത്ത അധികാരങ്ങളുടെ ഒരു ലിസ്റ്റ് പറയുന്നുണ്ട്. എന്തൊക്കെയാ? ഭൂമിയിലുള്ളതിനെയും വരുവാനുള്ളതിനെയും ഒക്കെ വാഴുവാൻ അത്യുന്നതനായ ദൈവം പുത്രന് അധികാരം കൊടുത്തിരിക്കുന്നു. ആ സിംഹാസനത്തിൽ ദൈവം ഇരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ യേശുവിനെ എന്തൊക്കെ കീഴ്പ്പെടുത്താൻ കഴിയുമോ അവന്റെ മക്കളായ അവനെ വിശ്വസിക്കുന്ന അവൻ എന്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പുള്ള ഒരു വ്യക്തി പറയും, എനിക്കും അത് ചെയ്യുവാൻ കഴിയും. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം വളരെ വ്യക്തമായ ഒരു കാര്യം പറയട്ടെ, നിന്റെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികളെയും ഓരോ ബുദ്ധിമുട്ടുകളെയും എണ്ണം പറഞ്ഞ് കീഴ്പ്പെടുത്തുന്ന ഒരു ദിവസമായി നിന്റെ ജീവിതത്തിലെ പുതിയ ദിവസം ആരംഭിക്കട്ടെ. ഹേ പരാജയത്തിന്റെ വക്കിലേക്ക് നിൽക്കുന്ന മനുഷ്യ, നിനക്ക് പരാജയത്തെ തോൽപ്പിക്കുവാൻ കഴിയും, നിനക്ക് വിജയത്തിലേക്ക് നടക്കുവാൻ കഴിയും. കാരണം നിന്റെ മേൽ ക്രിസ്തുവിന്റെ അത്യന്തമായ ഒരു വ്യാപാര ശക്തി വ്യാപരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. വേഗത്തിൽ ഓടിച്ചു പറയുവാൻ ആമേൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. സ്തോത്രം. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ, അപ്പൊ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വത്തോട് അനുരൂപപ്പെടുത്തുവാൻ തക്ക രീതിയിലുള്ള ഒരു ദൈവ സാന്നിധ്യം നമ്മുടെ മേൽ ഇപ്പോൾ ദൈവത്തിന്റെ മഹത്വം ഹല്ലേലൂയ വെളിപ്പെടണമെങ്കിൽ, നമ്മുടെ താഴ്ചയുള്ള ഈ ശരീരത്തിന്റെ മേലേക്ക് ദൈവത്തിന്റെ മഹത്വം ഇറങ്ങണമെങ്കിൽ എന്ത് വേണം? ദൈവശക്തി നമ്മുടെ മേൽ വ്യാപരിക്കണം. ശ്രദ്ധിക്കണമേ, ഈ ദൈവശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഈ വ്യാപാര ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഒരു ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് നോക്കി ഞാൻ പറയുന്നു, സകലതിനെ കീഴ്പ്പെടുത്തി നിന്റെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുത്തുന്ന ഒരു ദൈവകൃപ നിന്റെ മേലേക്ക് ദൈവം കൈമാറി പോവുകയാണ്. ജീവിതത്തിൽ അങ്ങനെ ഒരു അത്ഭുതത്തെ ദൈവം നിനക്ക് കൈമാറാൻ പോവുക. നിന്റെ ജീവിതത്തിലെ താഴ്ചയുടെ അവസ്ഥകളെ അവൻ ഇന്നു മുതൽ കാലം മഹത്വമേറിയ ഒരു അവസ്ഥയിലേക്ക് മാറ്റാൻ, മഹത്വമേറിയ മറ്റൊരു റലത്തിലേക്ക് മാറ്റാൻ എന്റെ ദൈവത്തിന് കൃപയുണ്ട്, എന്റെ ദൈവത്തിന് ശക്തിയുണ്ട്. അവൻ ഇന്നു മുതൽ കാലം വളരെ വ്യക്തമായി ഞാൻ ഒരു കാര്യം പറയട്ടെ, നിന്റെ ജീവിതത്തിലെ താഴ്ചയുടെ അവസ്ഥകൾ, താഴ്ചയും പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്കും, താഴ്ചയിൽ നിന്ന് വീഴ്ചയിലേക്കും ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്ന സുഹൃത്തെ, മരണത്തിന്റെ വക്കിലേക്ക് ഹല്ലേലൂയ ചിരിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന സുഹൃത്തെ നിന്നെ നോക്കി പറയുന്നു, ഹല്ലേലൂയ കണ്ണുനീർ കൊണ്ട് അവൻ കിടക്ക നനയ്ക്കുന്നവരെ ദൈവം നിങ്ങളെ നോക്കി പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ കണ്ണുനീരിനെ വെല്ലാൻ പോവുകയാണ്. നിങ്ങളുടെ കരച്ചിലുണ്ടാക്കുന്ന അവസ്ഥകളെയും നിങ്ങളുടെ സാഹചര്യങ്ങളെയും നിങ്ങൾ കീഴ്പ്പെടുത്താൻ പോവുകയാണ്. കാരണം ക്രിസ്തു എന്ന വ്യാപാര ശക്തി നിങ്ങളുടെ കൂടെ നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഉറപ്പോടെ പറയാം, എന്റെ കൂടെ ഇരിക്കുന്ന ശക്തി അത് സകലത്തെയും കീഴ്പ്പെടുത്തുന്നതാണ്. എത്ര വലിയ അന്ധകാര പോരുകളാണെങ്കിലും, എത്ര വലിയ പ്രതികൂല സാഹചര്യമാണെങ്കിലും എന്റെ കൂടെ ഇരിക്കുന്ന കർത്താവ്, അവന്റെ മേൽ വ്യാപരിക്കുന്ന വ്യാപാര ശക്തി സകലത്തെയും കീഴ്പ്പെടുത്തുന്ന ഉറപ്പോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവനെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി കർത്താവിന്റെ വലിയ അത്ഭുതങ്ങളെ കർത്താവ് പകരുന്നതിനായി ഞങ്ങൾ ഒരുമിച്ച് സ്തുതിക്കുന്നു. കർത്താവേ, ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, അവർക്ക് വേണ്ടി മറ്റൊരു റലം, മഹത്വത്തിന്റെ റലം കത്തം തുറന്നതിന് നന്ദി. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു, പരാജയപ്പെടുന്നിടത്ത്, അവർ തോറ്റുപോകുന്നിടത്ത് അങ്ങ് അത് അതിനെ കീഴ്പ്പെടുത്തി അവർക്ക് ജയം കൊടുക്കുന്നതിനെ സ്തുതിക്കുന്നു. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു, പ്രാർത്ഥന ഘടനായി സ്തുതിക്കുന്നു യേശു നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.